അത്രേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം മെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഞങ്ങളറിവിൽ ബിഗ് ബോസ് സീസൺ 6 അകത്തല്ല നടന്നത്, പുറത്താണ് നടന്നത് അതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. സീക്രട്ട് ഏജന്റ് മാറ്റിയില്ലേ? കണ്ണാപ്പി ആയത് എനിക്ക് വളരെ ഇഷ്ടമാണ്. താങ്ക് യു. കണ്ണാപ്പി അല്ല കണ്ണൻ, കണ്ണാപ്പി ഇസ് എ റോങ് വേർഡ്. അത് ഉപയോഗിക്കരുത്. ഇവര് നാളെ കൃഷ്ണന്റെ കയറി കണ്ണാപ്പി അല്ല, ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ അല്ലേ? അതായത് ഒരു സ്ഥലത്ത് ഇത് ഈ ഷോന്റെ ബേസിക് ഉദ്ദേശം അത് തന്നെയാണ്. നമ്മള് നമ്മളെ തന്നെ കുറെ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ. അപ്പൊ അത് വളരെ നല്ല കാര്യമല്ലേ, നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയമായിട്ടല്ലേ അത് കാണേണ്ടത്. അല്ല, വാഴ ഭയങ്കര ഔഷധമുള്ള ഒരു പ്ലാന്റാണ്. മലയാളികളുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എന്നല്ലേ അത് ഇന്ന് നീ ഉദ്ദേശിച്ചത്. ഓക്കെയാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നിട്ട് ഞങ്ങൾ നാല് പേരെയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വേർഡ്സും ഉപയോഗിച്ച് കളിയാക്കിയൊക്കെ. അപ്പൊ നമ്മളതിനെ ആ ഒരു മൂടി കണ്ടാൽ മതി. ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് അങ്ങോട്ടും ഇങ്ങനെ കളിയാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഗബ്രിയെ കളിയാക്കാറുണ്ട്, ഞാൻ സായനെ കളിയാക്കാറുണ്ട്, നന്ദുവിനെ കളിയാക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളൂ. ഞങ്ങൾ ഈ നിൽക്കുന്ന നാല് പേരാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണുക, കളയേണ്ടതിനെ പറഞ്ഞു നിൽക്കുക, അത്രേ ഉള്ളൂ. സംഭവം എല്ലാം കഴിഞ്ഞു, പിന്നെ നമ്മള് ക്രിട്ടിസൈസ് ചെയ്യാം. അത് ഹെൽത്തി ആയിട്ടുള്ള ക്രിട്ടിസിസം ഒക്കെ വെൽക്കം ആണ്. അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള ഒരു അറ്റാക്ക് രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടുന്നത്. ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ക്രിട്ടിസൈസും എടുത്തിട്ടുണ്ട്. അതെല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മള് സെൽഫായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയല്ലേ വേണ്ടത്. ജേണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാവരും ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് അകത്തുള്ള പോലെ പുറത്ത് ആരും വെച്ചിട്ടില്ല. കോമളി എല്ലാവരും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന കാഴ്ച ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ ഓക്കെ.